പകരം വയ്ക്കാനില്ലാത്ത ചില നായികാ സങ്കല്പങ്ങൾ സിനിമാ ലോകത്തുണ്ട്. ലോകസുന്ദരി ഐശ്വര്യ റായിയെ പോലെ, മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെ പോലെയൊക്കെ അത്തരത്തിൽ പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു ജീവിത വിസ്മയമാണ് തമിഴകത്ത് ജ്യോതിക എന്ന താരം. ഷെമ ഖാസി ചന്ദർ സദൻ ദമ്പതികളുടെ മകളാണ് ജ്യോതിക. ജ്യോതികയുടെ അമ്മ ഷെമ ഖാസി സീമ എന്ന് പിന്നീട് തന്റെ പേര് മാറ്റി. അച്ഛൻ പഞ്ചാബി ചലച്ചിത്ര നിർമ്മാതാവാണ്. കുടുംബം മുംബൈയിൽ സ്ഥിരതാമസമാക്കിയതിനാൽ തന്നെ അവരുടെ വിദ്യാഭ്യാസ കാലം അത്രയും മുംബൈയിൽ തന്നെയായിരുന്നു. പഠനകാലത്ത് പാർട്ട് ടൈം ജോലികൾ ചെയ്ത അവർ വൈകാതെ മോഡലിംഗ് രംഗത്തെത്തി. ശേഷം പ്രിയദർശന്റെ ബോളിവുഡ് ചിത്രത്തിലാണ് ജ്യോതിക ആദ്യമായി വേഷമിടുന്നത്. മലയാളത്തിൽ അനിയത്തിപ്രാവിന്റെ ഹിന്ദി റീമേക്ക് ചിത്രം. എന്നാൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ല. ശേഷം തമിഴിൽ അരങ്ങേറ്റം കുറിച്ച് അവർക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഖുഷി, തെന്നാലി, സ്നേഹിതയെ, മൊഴി, വേട്ടയാട് വിളയാട്, ധൂൾ, തിരുമല തുടങ്ങിയ ഹിറ്റുകളിലൂടെ തമിഴകത്തെ മുൻനിര നായികയായി ജ്യോതിക മാറി. സൂര്യയ്ക്കൊപ്പം അഭിനയിച്ച കാക്കേ കാക്കേ എന്ന ചിത്രത്തിലൂടെ തന്റെ കരിയർ വിജയത്തിനൊപ്പം യഥാർത്ഥ ജീവിതത്തിലെ പ്രണയവും അവർ സ്വന്തമാക്കി. വിവാഹശേഷം തന്റെ സിനിമാ ജീവിതത്തിന് അവധി പ്രഖ്യാപിച്ച ആ നായിക 7 വർഷത്തിന് ശേഷം 36 വയതിനിലെ എന്ന ചിത്രത്തിലൂടെ മടങ്ങിവരവ് നടത്തി. 12 വർഷത്തിന് ശേഷം കാതലിലൂടെ മലയാളത്തിലേക്കും അവർ മടങ്ങിവരവ് നടത്തുമ്പോൾ ജ്യോതികയ്ക്ക് പകരം ജ്യോതിക മാത്രമെന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നു.